വാഷിംഗ് മെഷീൻ എങ്ങനെ ക്ലീൻ ചെയ്യാന്നുള്ളത് ഒരുപാട് ആൾക്കാരെ സംശയമാണ്. അപ്പോൾ ഇത് കാര്യമായിട്ടൊന്നുമില്ല, നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാൻ പറ്റും. ഈ സെൻറ്ററിൽ കാണുന്ന ആ റൗണ്ട് ജസ്റ്റ് ഒരു ഒരു ക്ലിപ്പാണ്, അത് ഒന്ന് തിക്കി കഴിഞ്ഞാൽ അങ്ങോട്ട് പുറത്ത് വരും. പിന്നെ ഒരു സ്ക്രൂ ഉണ്ടാകും, അത് ജസ്റ്റ് ഒന്ന് ലൂസാക്കി കഴിഞ്ഞാൽ അങ്ങോട്ട് പൊങ്ങി വരും. അത് ആ സ്ക്രൂ എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക, ഈ പൾസിലേറ്റർ ഒന്ന് 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 ഷെയ്ക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങോട്ട് പൊങ്ങി വരും. ചിലത് കുറച്ച് ടൈറ്റ് ഉണ്ടാവും, പക്ഷെ മിക്കവാറും പെട്ടെന്ന് തന്നെ കിട്ടും. അപ്പം അതിൻ്റെ താഴെയാണ് നമ്മൾ ഈ അലക്കുന്നതിൻ്റെ ഈ വേസ്റ്റും കാര്യങ്ങളൊക്കെ വന്ന് നിൽക്കണം. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്താൽ മതി. അപ്പോൾ ഈ രണ്ട് ഭാഗവും ക്ലീൻ ചെയ്യാൻ ഉണ്ടാവും. ഈ പൾസിലേറ്ററിൻ്റെ താഴെ ഉണ്ടാവും, ഈ നമ്മളെ ഈ ബോഡിയിലും താഴെ ഭാഗത്തായിട്ട് ഇങ്ങനെ ഈ ഒരു രീതിയിൽ കാണും. അപ്പോൾ അതിന് ഈ സർഫും വെള്ളം കുറച്ചെടുത്തിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ഏകദേശം ഒരു 10 മിനിറ്റ് ആ ഒരു രീതിയിൽ വെച്ചാൽ മതി. അപ്പോഴത് ജസ്റ്റ് ഒന്ന് ഇളക്കുള്ളൂ ഈ ചളിയും കാര്യങ്ങളൊക്കെ. അതിനുശേഷം വെള്ളം അടിച്ചാൽ മതി, അല്ലെങ്കിൽ കേക്ക് എടുത്താലും മതി. ഇപ്പോൾ ഞങ്ങൾക്കിവിടെ ഈ വാട്ടർ പമ്പ് ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ ചെയ്യണത്. ഇത് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഏതാണോ പിന്നെ സൗകര്യം ആ രീതിയിൽ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ പോണതാണ് രസമല്ലേ. ക്ലീൻ ആയിട്ടോ അപ്പോൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ രീതിയിൽ വരും. ഈ പൾസിലേറ്റർ നേരെ നമ്മൾ അയച്ച പോലെ തന്നെ അതിലേക്ക് ഇറക്കി വെക്കുക, ആ സെൻറ്ററിൽ ആ സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇത് ക്ലീൻ ചെയ്യാന്നുള്ളത്. അപ്പം ഇതിപ്പോൾ വീട്ടിൽ വെച്ചിട്ട് തന്നെ എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ്.